ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യുമെന്റോ. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ടാസ്ക് എൻവയോൺമെന്റ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഏതൊരു ഏജന്റിനെ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ടാസ്ക് എൻവയോൺമെന്റിനെ സ്പെസിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒരു ഏജന്റിന്റെ എൻവയോൺമെന്റിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് നാല് കാര്യങ്ങളാണ് ഉള്ളത്. അതാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് PEAS എന്ന് പറയുന്നത്. പി ഫോർ പെർഫോമൻസ് മെഷേഴ്സ്, ഇ ഫോർ ദ എൻവയോൺമെന്റ്, എ ഫോർ ആക്ടുവേറ്റേഴ്സ്, and S for sensors. PEAS or PEAS. So, PEAS എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് എല്ലാ എക്സാമിനും ഏതെങ്കിലും ഒരു ഏജന്റ് തന്നിട്ട് അതിന്റെ PEAS സ്പെസിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ആ എൻവയോൺമെന്റിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതും കൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയില് ടാസ്ക് എൻവയോൺമെന്റിനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Designing an agent, the first step must always be to specify the task environment as fully as possible. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു ഏജന്റിനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ ടാസ്ക് എൻവയോൺമെന്റിനെ സ്പെസിഫൈ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ടാസ്ക് എൻവയോൺമെന്റ് സ്പെസിഫൈ ചെയ്യാന്നുള്ളത് നോക്കാം. ദ ടാസ്ക് എൻവയോൺമെന്റ് ഓഫ് എൻ ഏജന്റ് ക്യാൻ ബി സ്പെസിഫൈഡ് യൂസിംഗ് PEAS. പി സ്റ്റാൻഡ്സ് ഫോർ പെർഫോമൻസ് മെഷർ, ഇ സ്റ്റാൻഡ്സ് ഫോർ എൻവയോൺമെന്റ്, A stands for actuators and S stands for sensors. Performance measure എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് ഒരു ഏജന്റിന്റെ ബിഹേവിയർ, അല്ലെങ്കിൽ നമുക്കൊരു ഏജന്റ് തരുന്ന ആക്ഷൻ, ആ ആക്ഷൻ അല്ലെങ്കിൽ ആ ബിഹേവിയർ എത്രത്തോളം ഡിസൈറബിൾ ആണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത് യൂസിങ് ദിസ് പെർഫോമൻസ് മെഷർ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ക്ലാസ് റൂം കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ക്ലാസ് റൂമിന്റെ അകത്തുള്ള കുറെ കുട്ടികൾ, ആ കുട്ടികളുടെ പെർഫോമൻസ് നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുക? അവർക്കൊരു എക്സാം എടുക്കും. എക്സാം എടുത്തിട്ട് എക്സാമിന് അവർ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടെന്നു, അവർക്ക് കിട്ടുന്ന ആ സ്കോറിന് നമുക്കൊരു പെർഫോമൻസ് മെഷർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താ? എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ആ ഏജന്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഏജന്റ് വർക്ക് ചെയ്യുന്നത് എവിടെയാണോ അതാണ് ആ ഏജന്റിന്റെ എൻവയോൺമെന്റ്. നെക്സ്റ്റ് വൺ ഈസ് ആക്ടുവേറ്റേഴ്സ്. ആക്ടുവേറ്റേഴ്സും സെൻസേഴ്സും എന്തായിരുന്നു? അതായത് ഒരു ഏജന്റ് ഇൻപുട്സിനെ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർസീവ് ചെയ്യുന്നത് സെൻസേഴ്സ് വഴി, അതുപോലെ തന്നെ അതെന്തെങ്കിലും ആക്ഷൻ തിരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ടുവേറ്റേഴ്സ് വഴിയായിരുന്നു. സോ ഇൻപുട്ട് റിസീവ് ചെയ്യുന്നത് സെൻസേഴ്സ് വഴിയും ഔട്ട്പുട്ട് കൊടുക്കുന്നത് ആക്ടുവേറ്റേഴ്സ് വഴിയായിരുന്നു. അപ്പൊ ഇതാണ് PEAS എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഓട്ടോമേറ്റഡ് ടാക്സി ഡ്രൈവർ, അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്. അപ്പൊ ഈ ഒരു ബോക്സ് നോക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബോക്സിലോട്ട് തിരിച്ചു വരാം. സോ ആർ ഏജന്റ് ഈസ് സെൽഫ് ഡ്രൈവിംഗ് കാർ. അപ്പൊ നമുക്ക് ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ ടാസ്ക് എൻവയോൺമെന്റിനെ സ്പെസിഫൈ ചെയ്യും. സോ എങ്ങനെയായിരുന്നു? PEAS, PEAS. സോ അതിലെ ഫസ്റ്റ് വൺ P, P for performance measures. നമുക്ക് പെർഫോമൻസ് മെഷേഴ്സ് എന്തൊക്കെയെന്നുള്ളത് കാണാം. അപ്പൊ ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പെർഫോമൻസ് മെഷേഴ്സ് എന്തൊക്കെയായിരിക്കും? ഹിയർ വി ആർ കൺസിഡറിങ് എ സെൽഫ് ഡ്രൈവിംഗ് കാർ. അപ്പൊ സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കറക്റ്റ് ഡെസ്റ്റിനേഷൻ. പാസഞ്ചർ ആദ്യം കയറുന്ന സമയത്ത് തന്നെ ഡെസ്റ്റിനേഷൻ എന്താന്നുള്ളത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. ആ കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ആ പാസഞ്ചറിനെ എത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. സോ ആ സെൽഫ് ഡ്രൈവിംഗ് കാർ എപ്പോഴും കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെയാണോ എത്തിക്കുന്നത് എന്നുള്ളത് അത് നമുക്ക് ഒരു പെർഫോമൻസ് മെഷർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഗെറ്റിംഗ് ടു ദ കറക്റ്റ് ഡെസ്റ്റിനേഷൻ. നെക്സ്റ്റ് ഈസ് മിനിമൈസിംഗ് ഫ്യുവൽ കൺസംപ്ഷൻ ആൻഡ് വെയർ ആൻഡ് ടെയർ. ഫ്യുവൽ കൺസംപ്ഷൻ മിനിമൈസ് ചെയ്യുക, ഏറ്റവും മിനിമം ഫ്യുവലില് റൺ ചെയ്യണം. അതുപോലെ തന്നെ വെയർ ആൻഡ് ടെയർസ് റെഡ്യൂസ് ചെയ്യണം. അതായത് ആ കാറിന് അധികം കേടുപാടുകളൊന്നും ഇല്ലാണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു കാർ ആയിരിക്കണം. ദെൻ മിനിമൈസിങ് ദ ട്രിപ്പ് ടൈം ഓർ കോസ്റ്റ്. ട്രിപ്പ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ജേണിക്ക് വേണ്ടി എടുക്കുന്ന ടൈം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ പെട്ടെന്ന് എത്തണം അല്ലെ. സോ ദ ട്രിപ്പ് ടൈം ഷുഡ് ബി മിനിമൈസ്ഡ്. അതേപോലെ തന്നെ നമുക്ക് ഈ ജേണിക്ക് വേണ്ടി എടുക്കുന്ന കോസ്റ്റും റെഡ്യൂസ് ചെയ്യണം. ഏറ്റവും മിനിമം കോസ്റ്റിൽ വേണം നമുക്ക് ഈ ജേണി നടത്താനായിട്ട്. നെക്സ്റ്റ് വൺ ഈസ് മിനിമൈസിങ് വയലേഷൻസ് ഓഫ് ട്രാഫിക് ലോസ് and disturbances to other vehicles. Traffic laws ina violate cheyan padilla. Ippa namaku oru signal undengi aa signal ne correct aayittu obey cheythu venam aa car drive cheythu povanayittu. Adhe pole thana mattulla vehicles ine disturbances undavarudhu. Nammal rash driving onnum allande mattulla vehicles ine disturbance onnum illande correct aayittu ella laws um obey cheythu venam ee car travel cheyanayittu. Adhe pole thana nammalde safety. Next one is maximum safety and the passenger comfort.
ഈ കാറ് മൂവ് ചെയ്യുന്നത് പാസഞ്ചറിന് കംഫർട്ട് ഉള്ള രീതിയിലായിരിക്കണം. റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യരുത്. പാത്ത് ഹോൾസും പഡിൽസ് ഒക്കെ ഉള്ള സമയത്ത് അതിനൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് വേണം ഈ വണ്ടി മൂവ് ചെയ്യാനായിട്ട്. സോ നമുക്ക് സേഫ്റ്റി ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും മാക്സിമൈസ് ചെയ്യാണ് വേണ്ടത്. മാക്സിമം സേഫ്റ്റി ഉണ്ടാവണം, അതുപോലെ മാക്സിമം കംഫർട്ട് ആയിട്ട് വേണം ആ പാസഞ്ചറിന് നമ്മൾ പോവാനായിട്ട്. ദെൻ മാക്സിമൈസിങ് പ്രോഫിറ്റ്സ്, ഇതൊക്കെ ഏകദേശം റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മള് ട്രിപ്പ് ടൈം റെഡ്യൂസ് ചെയ്യുക, അതുപോലെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ഫ്യുവൽ കൺസംപ്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് മെഷർ ചെയ്തില്ലെങ്കിലും നമ്മൾ ഇതിലെ ഏതെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് പെർഫോമൻസ് മെഷേഴ്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇത്രയാണ് ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ പെർഫോമൻസ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഇ ഫോർ എൻവയോൺമെന്റ്. അപ്പൊ ഈ കാറ് മൂവ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ കാറ് റൺ ചെയ്യുന്ന എൻവയോൺമെന്റ് എങ്ങനെയെന്നുള്ളത്. കാറ് എവിടെയാണ് മൂവ് ചെയ്യുന്നത്? റോഡിലായിരിക്കും അല്ലെ. സോ വെറൈറ്റി ഓഫ് റോഡ്സ്, പല തരത്തിലുള്ള റോഡുകൾ ഉണ്ടാവും. നാരോ ആയിട്ടുള്ളത് ഉണ്ടാവും, നല്ല വൈഡ് ആയിട്ടുള്ളത് ഉണ്ടാവും, വൺ വേ റോഡ്സ് ഉണ്ടായിരിക്കാം, ഫോർ ലൈൻ റോഡ്സ് ഉണ്ടാവാം, സർവീസ് റോഡ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ പല വെറൈറ്റി ഓഫ് റോഡ്സ് ഉണ്ടായിരിക്കാം. ഓരോ റോഡിലും ഡ്രൈവ് ചെയ്യേണ്ടത് വേറെ രീതിയിലായിരിക്കും. അപ്പൊ അതിന്റെ എൻവയോൺമെന്റ് ആ കാറിന് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവണം. അതേപോലെ നമ്മളുടെ എൻവയോൺമെന്റിൽ വേറെ എന്തൊക്കെ ഉണ്ടാവാം? അതർ ട്രാഫിക്സ്, മറ്റുള്ള വെഹിക്കിൾസ് ഉണ്ടാവാം, പെഡസ്ട്രിയൻസ് ഉണ്ടാവാം, സ്ട്രേ ആനിമൽസ് ഉണ്ടാവാം, റോഡ് വർക്ക്സ്, പല സ്ഥലത്തും റോഡ് വർക്ക്സ് നടക്കുന്നുണ്ടാവാം, പോലീസ് കാർസ് ഉണ്ടാവാം, അങ്ങനെ പല ഒബ്ജക്ട്സും നമ്മളുടെ എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കാം. അതേപോലെ പഡിൽസ് ആൻഡ് പോത്തോൾസ്, പഡിൽസും പോത്തോൾസും ഉണ്ടാവാം. അപ്പൊ ഇതെല്ലാം നമ്മളുടെ എൻവയോൺമെന്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എ ഫോർ ആക്ടുവേറ്റേഴ്സ് ആൻഡ് എസ് ഫോർ സെൻസേഴ്സ്. സോ നമുക്ക് ആക്ടുവേറ്റേഴ്സും സെൻസേഴ്സും എന്തൊക്കെയെന്നുള്ളത് നോക്കാം. ആക്ടുവേറ്റേഴ്സ് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം സെൻസേഴ്സ് എന്തൊക്കെയെന്ന് പറയാം. സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻപുട്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജന്റിന്റെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അതിനാണ് നമ്മൾ സെൻസേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാറിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ, ആ കാറിന് റോഡിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കാണണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീഡിയോ ക്യാമറാസ് ഉണ്ടായിരിക്കും. ആ വിഷ്വൽസ് അല്ലെങ്കിൽ ആ വീഡിയോസിന് കാറിലോട്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വീഡിയോ ക്യാമറാസ് ഉണ്ട്. സോ വീഡിയോ ക്യാമറാസ് ആർ സെൻസേഴ്സ് ഓഫ് സെൽഫ് ഡ്രൈവിംഗ് കാർ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ റോഡിൽ മറ്റുള്ള വെഹിക്കിൾസ് ഒക്കെ ഉണ്ടായിട്ടില്ലേ, വെഹിക്കിൾസ് ആയാലും അതല്ലെങ്കിൽ മറ്റു ഒബ്സ്റ്റക്കിൾസ് ആയാലും, അപ്പൊ ഇതിന്റെയൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് എത്രത്തോളം ഡിസ്റ്റൻസിലാണ് ഫ്രണ്ടിലെ കാർ അല്ലെങ്കിൽ സൈഡിൽ കൂടി വരുന്ന കാർ, ബാക്കിൽ കൂടി വരുന്ന കാർ എത്രത്തോളം ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യില് ഇൻഫ്രാറെഡ് ഓർ സോണാർ സെൻസേഴ്സ് ഉണ്ടായിരിക്കാം. അതുപോലെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡോമീറ്റർ ഉണ്ടായിരിക്കാം, ആക്സിലറേറ്ററിന്റെ മെഷർ ചെയ്യാനായിട്ട് ആക്സിലറോമീറ്റർ ഉണ്ടായിരിക്കാം. സോ സ്പീഡോമീറ്ററും ആക്സിലറോമീറ്ററും എന്നൊക്കെ പറയുന്നത് ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ ഇൻപുട്സ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ഓൾ ആർ സെൻസേഴ്സ് ഓഫ് ദിസ് സെൽഫ് ഡ്രൈവിംഗ് കാർ. അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു പാസഞ്ചർ ആദ്യം ഈ വണ്ടിയിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് അയാൾ ചെയ്യുന്നത് ആളുടെ ഡെസ്റ്റിനേഷൻ എന്താന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. ഇയാളുടെ ഡെസ്റ്റിനേഷൻ, പാസഞ്ചറിന്റെ ഡെസ്റ്റിനേഷൻ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പാസഞ്ചർ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുക്കുക? ഒന്നുകിൽ വോയിസ് ആയിട്ട് പറയാം, ഇന്നതാണ് എന്റെ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് വോയിസ് ആയിട്ട് പറയാം. അങ്ങനെ വോയിസ് ആയിട്ടാണ് പറയണതെന്നുണ്ടെങ്കിൽ ആ വോയിസിന് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോഫോൺ ഉണ്ടായിരിക്കണം. ഇനി അതെല്ലാം നമ്മൾ ഡെസ്റ്റിനേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കീബോർഡ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ചില കാറുകളിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കലായിരിക്കില്ല, കൂടുതലായിട്ടും നമ്മളൊരു ടച്ച് സ്ക്രീൻ ആയിരിക്കും. അതിൽ നമുക്ക് ആ മാപ്പിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണെന്നുള്ളത് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ടച്ച് സ്ക്രീൻ, കീബോർഡിന് പകരം ആ ടച്ച് സ്ക്രീൻ ആയിരിക്കും നമ്മളുടെ ഇൻപുട്ട് റിസീവ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഡിഫറെന്റ് സെൻസേഴ്സ് ഓഫ് എ സെൽഫ് ഡ്രൈവിംഗ് കാർ. ഇനി എനിക്കാണ് ആക്ടുവേറ്റേഴ്സ് നോക്കാം. ആക്ടുവേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ആക്ടുവേറ്റേഴ്സ്. സോ ആക്സിലറേറ്റർ ഈസ് വൺ എക്സാമ്പിൾ ഓഫ് എ ആക്ടുവേറ്റർ. നമ്മൾ നമ്മളുടെ എഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നതും നമ്മൾ സ്പീഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആക്സിലറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ സ്റ്റിയറിങ് ബ്രേക്കിങ് ഇതൊക്കെ ആക്ടുവേറ്റേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ കാറിന്റെ അടുത്ത് ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ എന്നുള്ള ആ ഒരു ആക്ഷൻ, ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് യൂസിങ് സ്റ്റിയറിംഗ് ആണ്. അതേപോലെ റൈറ്റിലേക്ക് പോകണമെങ്കിൽ സ്റ്റിയറിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് സിസ്റ്റത്തിനെ യൂസ് ചെയ്യും. അതൊക്കെ നമ്മൾ ഓരോ ആക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാർട്സ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ ആക്ടുവേറ്റേഴ്സ് ആണ്. ആക്സിലറേറ്റർ, സ്റ്റിയറിംഗ്, ബ്രേക്കിംഗ്, അതുപോലെ ഡിസ്പ്ലേ സ്ക്രീൻ. ഡിസ്പ്ലേ സ്ക്രീൻ വഴിയാണ് നമ്മൾ പാസഞ്ചേഴ്സിന് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ വോയിസ് സിന്തസൈസർ. വോയിസ് സിന്തസൈസർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ടോക്ക് ബാക്ക് ടു ദ പാസഞ്ചർ, പാസഞ്ചറിനോട് തിരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് എ
ആക്ച്വേറ്റർ. ഈ നാല് കാര്യങ്ങൾ, പെർഫോമൻസ് മെഷർ, എൻവയർമെന്റ്, ആക്ച്വേറ്റേഴ്സ് ആൻഡ് സെൻസേഴ്സ്, ഈ നാല് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ ടാസ്ക് എൻവയർമെന്റിന് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ പ്രീവിയസ് ടേബിൾ. ഈ ടേബിൾ നോക്കിയേ, നമ്മളുടെ ഏജന്റ് എന്തായിരുന്നു? സെൽഫ് ഡ്രൈവിംഗ് കാർ, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർ. ഇവിടെ ടാക്സി ഡ്രൈവർ എന്ന് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാറിനെ തന്നെയാണ്. ഞാൻ അതിന്റെ പെർഫോമൻസ് മെഷേഴ്സ് എന്തൊക്കെയായിരുന്നു? സേഫ് ആയിട്ട് പോകണം, ഫാസ്റ്റ് ആയിട്ട് പോകണം, ലീഗൽ റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം, കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രിപ്പ് ആയിരിക്കണം, മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. അപ്പൊ ഇതൊക്കെയായിരുന്നു പെർഫോമൻസ് മെഷേഴ്സ്. ഇനി ആ ഏജന്റിന്റെ, സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറയുന്ന ഏജന്റിന്റെ എൻവയർമെന്റ് എന്തായിരുന്നു? എൻവയർമെന്റ് എന്ന് പറയുന്നത് റോഡ് ഉണ്ടാവാം, റോഡിൽ അതർ ട്രാഫിക്സ് ഉണ്ടാവാം, പെഡസ്ട്രിയൻസ് ഉണ്ടാവാം, കസ്റ്റമേഴ്സ് ഉണ്ടാവാം, അതായത് നമ്മുടെ പാസഞ്ചേഴ്സ് ഉണ്ടാവാം, പിന്നെ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. സ്ട്രേ ആനിമൽസിനെ പറഞ്ഞു, പോത്തുകോൾസ് പറഞ്ഞു, പഡിൽസ് പറഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളുടെ എൻവയർമെന്റിൽ ഉണ്ടാവാം. ദെൻ ദ ആക്ച്വേറ്റേഴ്സ്, അതായത് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ട്? നമ്മുടെ കയ്യിൽ സ്റ്റിയറിംഗ് ഉണ്ട്, ആക്സിലറേറ്റർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, സിഗ്നൽസ് ഉണ്ട്. നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് റെഡ് ലൈറ്റ് കത്തും അല്ലെ, അതൊരു സിഗ്നലാണ്. നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കൊക്കെ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് സിഗ്നൽസ്, ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കും, അതൊക്കെ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് ആണ്. ദെൻ ഹോൺ, ഹോൺ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ആക്ച്വേറ്റർ ആണ്. ഡിസ്പ്ലേ, ഡിസ്പ്ലേ സ്ക്രീൻ ആക്ച്വേറ്റർ ആണ്. ദെൻ കമ്മിങ് ഓവർ ടു ദ സെൻസേഴ്സ്, സെൻസേഴ്സിൽ എന്തൊക്കെ വരും? റോഡിന്റെ വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ട് ക്യാമറാസ് ഉണ്ട്, അതർ ഒബ്സ്റ്റക്കിൾസിന്റെ അല്ലെങ്കിൽ വെഹിക്കിൾസിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സോണാർ ഓർ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉണ്ട്. ദെൻ സ്പീഡോമീറ്റർ ഉണ്ട്, GPS ഉണ്ട്, ഓഡോമീറ്റർ, ആക്സിലറോമീറ്റർ, എഞ്ചിൻ സെൻസേഴ്സ്, കീബോർഡ്, ഇതെല്ലാം ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ദീസ് ഓൾ ആർ ദ ഡിഫറെന്റ് സെൻസേഴ്സ് ഓഫ് സെൽഫ് ഡ്രൈവിംഗ് കാർ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഏജന്റിന് കിട്ടിയാൽ അതിന്റെ പീസ് എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഞാൻ ഒരു ടേബിളില് ഡിഫറെന്റ് ഏജന്റ്സ്, ഇവിടെ നിങ്ങൾക്ക് കാണാം. മെഡിക്കൽ ഡയഗ്നോസിസ് സിസ്റ്റം, ദിസ് ഇസ് ദ ഫസ്റ്റ് ഏജന്റ്. സെക്കൻഡ് വൺ, സാറ്റലൈറ്റ് ഇമേജ് അനാലിസിസ് സിസ്റ്റം. തേർഡ് വൺ ഇസ് പാർട്ട് പിക്കിംഗ് റോബോട്ട്. ഫോർത്ത് വൺ ഇസ് റിഫൈനറി കൺട്രോളർ. ആൻഡ് ദ ഫിഫ്ത് വൺ ഇസ് ഇന്ററാക്റ്റീവ് ഇംഗ്ലീഷ് ട്യൂട്ടർ. അപ്പൊ ഇവിടെ അഞ്ച് ഏജന്റ്സും ആ അഞ്ച് ഏജന്റ്സിന്റെ ടാസ്ക് എൻവയർമെന്റിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് PEAS എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിള് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. ഇതില് മെഡിക്കൽ ഡയഗ്നോസിസ് സിസ്റ്റം, അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ഇംഗ്ലീഷ് ട്യൂട്ടർ, രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ സെൽഫ് ഡ്രൈവിംഗ് കാർ, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ദി പ്ലേയിങ് സോക്കർ, അതുപോലെ ബിഡിംഗ് ഓൺ ആൻ ഐറ്റം അറ്റ് ആൻ ഓപ്ഷൻ, ഇന്ററാക്റ്റീവ് ഇംഗ്ലീഷ് ട്യൂട്ടർ, മെഡിക്കൽ ഡയഗ്നോസിസ് സിസ്റ്റം ആൻഡ് സെൽഫ് ഡ്രൈവിംഗ് കാർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനു മുന്നേ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോയില് ഈ ഫൈവ് ഏജന്റ്സിന്റെ പീസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാസ്ക് എൻവയർമെന്റ് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാട്ടാം. സോ എല്ലാവരും ഈ ഒരു ടോപ്പിക് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം, കാരണം ഇത് എല്ലാ തവണയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്പെസിഫൈ ദ ടാസ്ക് എൻവയർമെന്റ് ഓർ പീസ് ഓഫ് എ ഏജന്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.